സ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രാഖി ബന്ധൻ സമരായുധമാക്കിയ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ് സ്വദേശി പ്രക്ഷോഭമാണ് രാഖി ബന്ധൻ സമരായുധമാക്കിയ രാഷ്ട്രീയ പ്രക്ഷോഭം സ്വദേശി പ്രക്ഷോഭം രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാംഗം എന്നിവരുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാംഗം എന്നിവരുടെ കാലാവധി അഞ്ചു വർഷം അടുത്ത ക്വസ്റ്റ് നോക്കുക രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നാണ് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂടി ചേർന്നാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്ലസ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇവരെല്ലാം ചേർന്നാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാസചികിത്സയുടെ ഉപജ്ഞാതാവ് ആരാണ് പോൾ എർലിക്ക് ആണ് രാസചികിത്സയുടെ ഉപജ്ഞാതാവ് പോൾ എർലിക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജമുദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചതാര് വീരേശലിംഗമാണ് രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് വീരേശലിംഗം രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരത്താണ് രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി വധം സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചതാരാണ് ഡി ആർ കാർത്തികേയനാണ് രാജീവ് ഗാന്ധി വധം സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചത് ഡി ആർ കാർത്തികേയനാണ് അടുത്ത വശം നോക്കുക രാജ്യസഭയിൽ ഇപ്പോൾ എത്ര തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിൽ ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി ആരാണ് മൈഥിലി ശരൺഗുപ്തയാണ് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് ലോക്സഭയിലേക്കാണെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് മതി സംസ്ഥാന നിയമസഭകളിലേക്കും ഇരുപത്തി അഞ്ച് വയസ്സ് മതി രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോഴാണ് രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ വിരമിക്കുന്നത് രണ്ടു വർഷം രണ്ടു വർഷം കൂടുമ്പോഴാണ് രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് എസ് വി കൃഷ്ണമൂർത്തിയാണ് രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് എസ് വി കൃഷ്ണമൂർത്തി രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഏതാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ് രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് എം എം ജേക്കബ് ആണ് രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളിയാണ് എം എം ജേക്കബ് അടുത്ത ക്വസ്റ്റിന് നോക്കാം രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി ആറു വർഷം രാജ്യാന്തര ശാസ്ത്ര ദിനം എന്ന് നവംബർ പത്താണ് രാജ്യാന്തര ശാസ്ത്ര ദിനമാണ് നവംബർ പത്ത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയിലാണ് ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയത് മഹാരാഷ്ട്രയിലാണ് അടുത്ത ക്വസ്റ്റിന് നോക്കാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് പി സി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പി സി മഹലനോബിസ് രണ്ടാം അലക്സാണ്ടർ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഡെമത്രിയസിനെയാണ് രണ്ടാം അലക്സാണ്ടർ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഡെമത്രിയസിനെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആയിരുന്നു അവസാനിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ആര് ഇറ്റലി ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യശക്തികളുടെ പശ്ചിമ ഭാഗത്തെ സർവസൈന്യാധിപൻ ആരായിരുന്നു ഡൈറ്റ് ഡി ഐസനോവർ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യശക്തികളുടെ പശ്ചിമ ഭാഗത്തെ സർവസൈന്യാധിപനായിരുന്നു ഡൈറ്റ് ഡി ഐസനോവർ രാംലീല മൈതാനം ഏത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഡൽഹിയിലാണ് രാംലീല മൈതാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ അടുത്ത ക്വസ്റ്റിന് നോക്കുക ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച പ്രധാനമന്ത്രി ആരാണ് വി പി സിംഗ് ആണ് ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ ഭരിച്ച പ്രധാനമന്ത്രിയാണ് വി പി സിംഗ് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ നാഗരികത ഏത് ചൈനയാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ നാഗരികതയാണ് ചൈനയുടേത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ് ഗോൾഫുമായി ബന്ധപ്പെട്ട പദമാണ് ഈഗിൾ എന്നത് ഗോൾഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇംഗ്ലണ്ടിൽ അടിമത്തം അവസാനിപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇംഗ്ലണ്ടിൽ അടിമത്തം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയം ഏത് ഇന്നർ ടെമ്പിളിലാണ് ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയമാണ് ഇന്നർ ടെമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇംഗ്ലണ്ടിലെ നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് എന്നറിയപ്പെടുന്നത് ആരാണ് ജോൺ വൈക്ലിഫാണ് ഇംഗ്ലണ്ടിലെ നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ജോൺ വൈക്ലിഫ് ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പതിനേഴാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറാനായി പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ് മെയ് ഫ്ലവർ എന്നതാണ് ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പതിനേഴാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറാനായി പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് മെയ് ഫ്ലവർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് മൊറാർജി ദേശായിയാണ് ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തീർന്ന ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അറുപത്തി മൂന്നാം അനുച്ഛേദമാണ് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം അറുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ് നോക്കുക ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി അംഗമായത് ആര് പുരുഷോത്തം ദാസ് ടണ്ടനാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി അംഗമായത് പുരുഷോത്തം ദാസ് ടണ്ടൻ റഫ്ലീഷ്യ പൂവ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം ഏതാണ് മലേഷ്യയിലാണ് റഫ്ലീഷ്യ പൂവ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യമാണ് മലേഷ്യ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനത്തെ രാജ്യം ഏത് സിംബാംബേയാണ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനത്തെ രാജ്യം സിംബാംബെ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത് കാന്ഡമാണ് ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ് കാണ്ഡം ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് എന്ത് ചെയ്യുന്നു കുറയുന്നു ഉയരം കൂടുന്തോറും പ്രഷർ കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുന്നത് ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ആരാണ് മാർഗരറ്റ് താച്ചറാണ് ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചർ അടുത്ത ക്വസ്റ്റ്യൻ റിച്ചാമിശ്രയുമായി ബന്ധപ്പെട്ട കായിക ഇനം ഏത് നീന്തലാണ് റിച്ചാമിശ്രയുമായി ബന്ധപ്പെട്ട കായിക ഇനമാണ് നീന്തൽ റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനാകുകയും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ്ബ് രൂപവൽക്കരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താനാണ് റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനാകുകയും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ്ബ് രൂപവൽക്കരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് അടുത്ത കൊസ്റ്റ് നോക്കുക റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏത് തരം ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണമാണ് റിയർ വ്യൂ മിറായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് ഒരാളുങ്ങൾ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് ആര് വാഗ്ഭടാനന്ദനാണ് ഒരാളുങ്ങൾ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ് കവരത്തിയാണ് ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് കവരത്തി ലാസ്റ്റ് വൺ ലാൻസ് ഗിബ്സ് എന്ന ക്രിക്കറ്റർ ഏത് രാജ്യക്കാരനാണ് വെസ്റ്റ് ഇൻഡീസുകാരനാണ് ലാൻസ് ഗിബ്സ് എന്ന ക്രിക്കറ്റർ വെസ്റ്റ് ഇൻഡീസുകാരനാണ്